ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. ഇന്ന് പുലർച്ചെ അന്തരിച്ച മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ ഭൌതികദേഹം ഇപ്പോൾ സഭാ ആസ്ഥാനമായ തിരുവല്ല പുലാത്തീനിലെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അദ്ദേഹത്തിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുന്നത്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലായിരുന്നു ഡോക്ടർ ജോസഫ് മാർത്തോമയുടെ അന്ത്യം. ആരോഗ്യ കാരണങ്ങളാൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ 2007ലാണ് അദ്ദേഹം മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായി സ്ഥാനമേറ്റത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം ഭിന്നശേഷിക്കാർക്കുവേണ്ടി പത്തനാപുരത്തെ പ്രത്യാശാഭവൻ, മാവേലിക്കരയിലെ ജ്യോതിസ് എന്നിവയ്ക്ക് തുടക്കമിട്ടു. മുംബൈ ചുവന്ന തെരുവിലെ കുഞ്ഞുങ്ങൾക്കായി നവജീവൻ പ്രസ്ഥാനവും ഭിന്നലിംഗക്കാരെ മുൻനിരയിലേക്ക് നയിക്കുന്ന പദ്ധതിയും ഡോക്ടർ ജോസഫ് മെത്രാപ്പൊലീത്ത ആരംഭിച്ചിരുന്നു. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ദരിദ്രർക്കും ശരണമറ്റവർക്കും വേണ്ടി ത്യാഗപൂർണമായ സേവനം സംഭാവന ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. മെത്രാപ്പൊലീത്തയുടെ ശ്രേഷ്ഠമായ ചിന്തകളും നന്മയും മനുഷ്യസ്നേഹവും എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമൂഹിക തിന്മകൾക്കെതിരെ നിർഭയം പോരാടിയ ശ്രേഷ്ഠ ജീവിതത്തിനുടമയായിരുന്നു ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സമൂഹത്തിലെ അശരണരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനങ്ങളുടെ മോചനത്തിനും ക്ഷേമത്തിനും വേണ്ടി അദ്ദേഹം വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചു. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ വേർപാട് സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിനാകെ വലിയ നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഡോക്ടർ ജോസഫ് മാർത്തോമയുടെ വിയോഗത്തോടെ മാർത്തോമ സഭയ്ക്കും സമൂഹത്തിനും വഴികാട്ടിയായ വ്യക്തിത്വത്തെയാണ് നഷ്ടപ്പെട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 75 ലക്ഷത്തോടടുക്കുന്നു. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് 7,83,000 പരം ആളുകളാണ്. 66 ലക്ഷത്തോളം പേർക്ക് രോഗം ഭേദമായി. മരണസംഖ്യ 1,14,31 ലോകത്തെ കോവിഡ് ബാധിതർ 4 കോടിയോട് അടുക്കുകയാണ്. 3 കോടിയോളം പേർക്ക് രോഗം മാറിയപ്പോൾ 9 ലക്ഷത്തോളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 11,14,633 പേരാണ് ഇതുവരെ മരിച്ചത്. കോവിഡ് മഹാമാരി മുഖ്യ ചർച്ചാവിഷയമാകുന്ന ഗ്രാൻഡ് ചലഞ്ചസ് ആനുവൽ മീറ്റിംഗ് 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 7:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഗവേഷകരും ശാസ്ത്രജ്ഞരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ആരോഗ്യ വികസന മേഖലകൾ നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചാണ് കഴിഞ്ഞ 15 വർഷമായി ഗ്രാൻഡ് ചലഞ്ചസ് ആനുവൽ മീറ്റിൽ ചർച്ച ചെയ്യുന്നത്. 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ ലോക നേതാക്കളടക്കം 40 രാജ്യങ്ങളിൽ നിന്നുള്ള 1,600 പ്രതിനിധികൾ പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. റഷ്യൻ കോവിഡ് വാക്സിൻ സ്പുട്നിക് വിയുടെ ഇന്ത്യയിലെ 2-ഉം 3-ഉം ഘട്ട മനുഷ്യ പരീക്ഷണത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകി. റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ഇന്ത്യയിലെ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ലിമിറ്റഡും ചേർന്നാണ് ഇന്ത്യയിലെ മനുഷ്യ പരീക്ഷണം നടത്തുന്നത്. 1,500 പേരിലാണ് പരീക്ഷണം. സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതി പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് എറണാകുളം ജില്ലയിൽ എത്തിച്ചേരും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പ്രാദേശിക കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ രുചി ജയനും ഡോക്ടർ കുമാർ ഗുപ്തയുമാണ് സംഘത്തിലുള്ളത്. ഇന്നലെ സംസ്ഥാന കൺട്രോൾ റൂം സന്ദർശിച്ച സംഘം തിരുവനന്തപുരം കലക്ടറുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. നാളെ തൃശൂരിലും സംഘം സന്ദർശനം നടത്തും. കേരളത്തിൽ ആദ്യമായി കോവിഡ് രോഗികൾക്ക് വേണ്ടി ടെലിമെഡിസിൻ ICU തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർമാർക്ക് രോഗികളെ ക്യാമറയിലൂടെ നേരിൽ കണ്ട് ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകാനും പുരോഗതി വിലയിരുത്താനും കഴിയും. മെഡിക്കൽ കോളേജിൽ കേന്ദ്രീകൃത സ്രവ പരിശോധനാ കേന്ദ്രവും തുറന്നിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് വിമാന സർവീസ് 28 പുനരാരംഭിക്കും. 5 ഇന്ത്യൻ വിമാന കമ്പനികളും 3 ബംഗ്ലാദേശ് കമ്പനികളുമാണ് ആഴ്ചയിൽ 58 വിമാന സർവീസുകൾ നടത്തുക. കോവിഡ് സാഹചര്യത്തിൽ കഴിഞ്ഞ 8 മാസങ്ങളായി സർവീസ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മൈസൂർ സർവകലാശാലയുടെ 100-ാമത് ബിരുദദാന ചടങ്ങിന് വീഡിയോ കോൺഫറൻസിംഗിൽ അഭിസംബോധന ചെയ്യും. ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കും. 1916 ജൂലൈ 27 സർവകലാശാല നിലവിൽ വന്നത്. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വൈകിട്ട് 5 ഫേസ്ബുക്ക് ലൈവിലൂടെ വായുമലിനീകരണത്തെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കും. വായുമലിനീകരണം തടയാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് കൈക്കൊണ്ട നടപടികൾ പരിപാടിയിൽ വിശദീകരിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. വായുമലിനീകരണം സംബന്ധിച്ച് സംശയങ്ങളും ചോദ്യങ്ങളും മുൻകൂട്ടി നൽകണമെന്നും ജാവ്ദേക്കർ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പാലക്കാട് കുമരനെല്ലൂരിലെ വസതി സന്ദർശിക്കും. അന്ന്
അന്തരിച്ച മഹാകവിക്ക് ആദരമർപ്പിക്കാനാണ് മുരളീധരൻ എത്തുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കും. അബുദാബിയിലെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും വൈകിട്ട് ദുബായിൽ മുംബൈ ഇന്ത്യൻസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെയും നേരിടും. രാജ്യത്തെ 9 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഖേലോ ഇന്ത്യ മികവ് കേന്ദ്രങ്ങൾ നവീകരിക്കാൻ കായിക മന്ത്രാലയം തീരുമാനിച്ചു. മുൻവർഷങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് കായിക മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഒളിമ്പിക്സ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം നൽകുകയാണ് മികവ് കേന്ദ്രങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു. കൊച്ചി വാട്ടർ മെട്രോയുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. ജനുവരിയിൽ ആദ്യയാത്ര ലക്ഷ്യമിട്ട് കൊച്ചി മെട്രോ റെയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൊച്ചി കപ്പൽശാലയാണ് വാട്ടർ മെട്രോയ്ക്കായി ബോട്ട് നിർമ്മിച്ചു നൽകുന്നത്. 100 പേർക്ക് സഞ്ചരിക്കാവുന്ന ആദ്യ ബോട്ട് ഡിസംബറിൽ കൈമാറും. 4 ബോട്ടുകൾ മാർച്ചിനകവും നൽകും. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന 23 ബോട്ടുകളും 50 പേർക്ക് യാത്ര ചെയ്യാവുന്ന 55 ബോട്ടുകളും വാട്ടർ മെട്രോയിൽ ഉണ്ടായിരിക്കും. കൊങ്കൺ മേഖലയിലെയും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാത 8 ദിവസത്തേക്ക് അടച്ചു. ശക്തമായ മഴയിൽ മഹാരാഷ്ട്ര സിന്ധുദർഗ ജില്ലയിലെ കരുൾഗച്ച് സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്നാണ് നടപടി. ഉത്സവവേളയിൽ കാറ്ററിംഗ് സൌകര്യത്തിനായി റെയിൽവേ തേജസ് എക്സ്പ്രസ് ട്രെയിൻ പുനരാരംഭിക്കും. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്തിയാകും സർവീസ്. മാർച്ച് 19 മുതലാണ് കോവിഡ് സാഹചര്യത്തിൽ തേജസ് ട്രെയിൻ നിർത്തിവച്ചിരുന്നത്. നടപ്പ് ഖാരിഫ് സീസണിൽ ഭക്ഷ്യധാന്യ സംഭരണം നല്ല നിലയിൽ പുരോഗമിക്കുന്നതായി കേന്ദ്ര കാർഷിക മന്ത്രാലയം അറിയിച്ചു. ഖാരിഫ് സീസണിൽ താങ്ങുവില അനുസരിച്ചാണ് സംഭരണം നടത്തുന്നത്. യുഡിഎഫ് കൺവീനർ എം ഹസൻ ഇന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി എം പി എന്നിവരുമായി, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ എൽഡിഎഫ് പ്രവേശനം, തുടർ നിലപാടുകൾ, എൻ സി പി വിഷയം എന്നിവ ചർച്ച ചെയ്തേക്കും. മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി എം പി നാളെ വയനാട്ടിലെത്തും. 3 ദിവസം അദ്ദേഹം വയനാട്ടിലുണ്ടാകും. നാളെ രാവിലെ 11:30 കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന എം പി ഉച്ചയ്ക്ക് 12:30 മലപ്പുറം കലക്ടറേറ്റിൽ കോവിഡുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹം വയനാട്ടിലേക്ക് പുറപ്പെടും. വയനാട്ടിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ബുധനാഴ്ച വൈകിട്ട് കണ്ണൂർ വിമാനത്താവളം വഴി ഡൽഹിക്ക് മടങ്ങും. പാലക്കാട് വണ്ടിത്താവളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പട്ടഞ്ചേരി രഘുനാഥൻ, അലിയാർ കണ്ണപ്പൻ, തൃശൂർ മൂർത്താട്ടിൽ അജിത് എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനപാതയിൽ പള്ളിമുക്കിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നേരിയ തോതിലാണ് ഇപ്പോൾ ഉയരുന്നത്. സംഭരണശേഷിയുടെ 89.65% വെള്ളം ഇപ്പോൾ അണക്കെട്ടിലുണ്ട്. 5 അടി കൂടി ജലനിരപ്പ് ഉയർന്നാലേ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവൂ. റീബിൽഡ് കേരള പദ്ധതിയിൽ കുന്നംകുളം മണ്ഡലത്തിൽ നിർമ്മിക്കുന്ന ചിറ്റണ്ട, ചാത്തൻകുളം, തണ്ടിലം, മണലി, കേച്ചേരി റോഡുകളുടെ പ്രവൃത്തി മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ 5000 കിണറുകൾ റീചാർജ് ചെയ്യും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടത്തിൽ 200 കിണറുകൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞു. മേൽക്കൂരയിലെ മഴവെള്ളം സംഭരിച്ചാണ് റീചാർജിംഗ് നടത്തുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. വിശദമായ പ്രാദേശിക വാർത്തകൾ 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.